ആശങ്കപ്പെടുത്തുന്ന ആശങ്കപ്പെടേണ്ട ഒരു വാർത്തയിലേക്കാണ് കോവിഡുമായി ബന്ധപ്പെട്ട രാജ്യമാകെ കോവിഡ് കുറയുമ്പോൾ പിടിവിട്ട് പോവുകയാണ് കേരളത്തിലെ കോവിഡ് വ്യാപനം ഇന്ത്യയിൽ ഏറ്റവും അധികം രോഗികളും രോഗവർദ്ധനവും കേരളത്തിലാണ് മരണം മൂവായിരത്തി കടന്നിരിക്കുന്നു കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി ദേശീയ തലത്തിലുള്ളതിൻ്റെ ആറിരട്ടിയാണ് സംസ്ഥാനത്ത് സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ ഇന്നു മുതൽ ഇളവ് വരുത്തുകയാണ് ഒരു ബെഞ്ചിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഇരിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഇളവുകൾ ഉണ്ട് പി ആർ പ്രവീണ ചേരുന്നു തിരുവനന്തപുരത്ത് പ്രവീണ തുടക്കത്തിൽ കോവിഡ് വ്യാപനത്തെ പിടിച്ചു നിർത്തുന്നതിലെ മികവ് കൊണ്ട് ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ പ്രശംസ പിടിച്ചു പറ്റിയ സംസ്ഥാനമാണ് കേരളം ഒരുപാട് പുരസ്കാരങ്ങളും ആരോഗ്യവകുപ്പിനും ആരോഗ്യമന്ത്രിക്കും ഒക്കെ ലഭിച്ചിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആശങ്കാജനകമായ സ്ഥിതിയാണ് കേരളത്തിലുള്ളത് പിടിവിട്ടു പോവുകയാണോ കാര്യങ്ങൾ കാര്യങ്ങൾ പിടിവിട്ടു ഒരു അവസ്ഥയിലേക്കാണ് കാരണം സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക കണക്കനുസരിച്ച് കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം കൂടുകയാണ് അതീവ ജാഗ്രത വേണമെന്നുള്ളതാണ് കഴിഞ്ഞ ജാനുവരി പതിനൊന്ന് പതിനേഴ് ആ ആഴ്ചയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആഴ്ചത്തെ കണക്കനുസരിച്ച് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ് രോഗികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ജാനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ഇന്നലെ വരെയുള്ള കണക്ക് നോക്കുമ്പോൾ അത് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പതായി ഉയർന്നിട്ടുണ്ട് ദേശീയ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൻ്റെ കാര്യത്തിൽ രണ്ടാണെന്നിരിക്കെ ഇവിടെ പന്ത്രണ്ട് ദശാംശം നാല് എട്ട് അതായത് ആറ് ഇരട്ടി അതായത് നൂറ് പേരെ പരിശോധിക്കുമ്പോൾ പന്ത്രണ്ടിലധികം പേർക്ക് രോഗം കണ്ടെത്തുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും നമ്മുടെ പരിശോധനകളുടെ എണ്ണം വളരെ കുറവാണ് നമ്മൾ കോവിഡ് ബാധിതരായി ആശുപത്രിയിൽ കഴിയുന്ന അല്ലെങ്കിൽ വീട്ടിൽ കഴിയുന്നവരുടെ അവർ പത്ത് ദിവസം കഴിയുമ്പോൾ നെഗറ്റീവ് ആണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഉൾപ്പെടെയാണ് ഒരു ദിവസം ഏതാണ്ട് അറുപതിനായിരമോ അൻപതിനായിരമോ ടെസ്റ്റുകൾ ചെയ്യുന്നത് പക്ഷേ ആ ടെസ്റ്റുകൾ പോലും വളരെ കുറവാണെന്നുള്ള ആരോപണവും പരാതിയും ഒക്കെ ഉയരുന്നുണ്ട് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ കാര്യം പറയുമ്പോൾ പല ജില്ലകളും തിരുവനന്തപുരം അടക്കം പല ജില്ലകളിലും പേടിപ്പെടുത്തുന്ന കണക്കുകളാണുള്ളത് ഈ കഴിഞ്ഞ ഈ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കേസ് ഉയർന്നു കണ്ണൂരിൽ നാല്പത് ശതമാനം കേസ് ഉയർന്നു തിരുവനന്തപുരത്ത് മുപ്പത്തിമൂന്ന് ശതമാനം ഉയർന്നു വയനാട് മുപ്പത്തിനാല് ശതമാനം കൊല്ലം മുപ്പത്തൊന്ന് ശതമാനം കോട്ടയം ഇരുപത്തിയഞ്ച് ശതമാനം അതായത് കഴിഞ്ഞ ആഴ്ചയെക്കാൾ വളരെയധികം വർധന ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് പല ജില്ലകളിലും അത് പതിനഞ്ചിന് മുകളിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഓരോ ജില്ലയും നോക്കുമ്പോൾ പത്ത് നൂറ് പേരെ പരിശോധിച്ചാൽ പതിനഞ്ചു പേരിൽ അധികം പേർക്ക് രോഗം കണ്ടെത്തുന്നൊരവസ്ഥ നമ്മുടെ ചുറ്റും വാക്സിൻ വന്നിട്ട് പോലും വാക്സിൻ തുടക്കം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ അപ്പോഴും നമ്മുടെ ജാഗ്രത എവിടെയോ കൈവിട്ടു പോയി എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് പലരും ഇപ്പോൾ മാസ്ക് ഒക്കെ ധരിച്ചാൽ അതായത് പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം മാസ്ക് കരുതുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നു ഈ ഘട്ടത്തിലാണ് നമ്മൾ സ്കൂളുകൾ തിയേറ്ററുകൾ അങ്ങനെ എല്ലാം തന്നെ നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കിക്കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള വലിയൊരു ആശങ്കയാണ് കാരണം വാക്സിൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പ്രതിരോധം വരണമെങ്കിൽ എത്രയായാലും കാലം കുറച്ചെടുക്കും തൊണ്ണൂറ് ശതമാനം പേരെങ്കിലും വാക്സിൻ എടുക്കാതെ നമുക്ക് ഒരു ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും ഒക്കെ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് പീക്ക് പീക്കിലെത്തുന്നത് കേരളത്തിൽ പീക്കിലെത്തുന്നത് വൈകിപ്പിക്കാൻ സാധിച്ചു ഒപ്പം തന്നെ മരണനിരക്കിൽ മറ്റ് ഇടങ്ങളെ അപേക്ഷിച്ച് വളരെ ഭേദപ്പെട്ട നിലയാണ് കേരളത്തിലുള്ളത് അത്തരമൊരു ആശ്വാസം ഇങ്ങനെ പോയാൽ അധിക കാലം നീണ്ടു നിൽക്കുമോ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് കാരണം നമുക്ക് ഈ പീക്ക് ഡിലേ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആകെ ചെയ്യാൻ നമുക്ക് ആകെ ഗുണമായി മാറിയത് നമുക്ക് മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിപ്പോഴും നാല് ശത പോയിൻറ്റ് നാല് ശതമാനത്തിന് മുകളിലേക്ക് കൊണ്ടുപോകാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് പക്ഷേ കേസുകളുടെ എണ്ണം കൂടുന്നൊരവസ്ഥയാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് അപ്പോൾ പിന്നെ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് എന്ത് ചെയ്യണം എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് സംബന്ധിച്ച് അവർക്ക് ഒരു ആശങ്കയുണ്ടോ അല്ലെങ്കിൽ ഒരു ധാരണയുണ്ടോ അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന് ഒരു ഒരു പ്ലാൻ ഉണ്ടോ ആരോഗ്യവകുപ്പിൻ്റെ നിലവിലെ രീതി അനുസരിച്ച് ആളുകളെ കൂടുതൽ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് എന്തായാലും കേസുകൾ അതായത് ഒരു ജനുവരി പതിനഞ്ചിന് ശേഷം കേസുകളുടെ എണ്ണം ഒൻപതിനായിരത്തിന് മുകളിലേക്ക് എത്തുമെന്നുള്ളത് നേരത്തെ തന്നെ ഒരു കാര്യമാണ് ഒരു കാര്യമാണ് പക്ഷേ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഒരു എല്ലാവരും തന്നെ രോഗത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ കൂടുതൽ ബോധവാന്മാരാക്കുക എന്നതും അതുപോലെ തന്നെ പരിശോധനകളുടെ എണ്ണം എത്രത്തോളം കൂട്ടാൻ കഴിയുമോ അത്രത്തോളം അതാത് ജില്ലകളിൽ കൂട്ടുക എന്നുള്ള നിർദ്ദേശവുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഔദ്യോഗിക മായി നല്കിയിരിക്കുന്നത്